ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിരാജ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിന് സ്വാഗതം. എന്താണ് സ്പോട്ട് അഡ്മിഷൻ? സ്പോട്ട് അഡ്മിഷന് മുന്നേ നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ് പ്രൊസീജർ? സ്പോട്ട് അഡ്മിഷന് വേണ്ടി വെബ്സൈറ്റിൽ വേക്കൻസി നോക്കുന്ന സമയത്ത് അവിടെ വേക്കൻസി കുറവാണുള്ളത്. സോ ഓപ്ഷൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾ ഈ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യണം. അതായത് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യണം. നിങ്ങൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. സോ നമുക്ക് നോക്കാം എന്താണ് സ്പോട്ട് അഡ്മിഷൻ. ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ. നിങ്ങൾ യാതൊരു രീതിയിലുള്ള അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 5 5 വരെ ടൈമുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓപ്ഷൻസ് കൊടുക്കാം, ആഡ് ചെയ്യാം. നിങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ട് വേണ്ട കോളേജസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് കുട്ടികൾക്കുള്ള സംശയം എന്ന് പറയുന്നത് വേക്കൻസി കുറവാണ്, പിന്നെ നമ്മൾ എന്തിനാണ് സാർ കൊടുക്കേണ്ടത്? നിങ്ങൾ ഒരു കാര്യം ക്ലിയറായി അറിയണം. അതായത് ഇപ്പോൾ വേക്കൻസി കുറവാണ്, അല്ലെങ്കിൽ അവിടെ 4-5 വേക്കൻസി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊടുക്കാതിരിക്കരുത്. കാരണം ഒരുപാട് കുട്ടികൾ വേറെ ഫീൽഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നീറ്റ്, ജെഇ, അതുപോലെ തന്നെ കീം എക്സാം എഴുതിയ കുട്ടികളുണ്ട്. അതുപോലെ തന്നെ വേറെ പാരാമെഡിക്കൽ കോളേജ് സെലക്ട് ചെയ്യുന്ന, എഞ്ചിനീയറിങ്ങിന് പോകുന്ന കുട്ടികളുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഒരുപാട് സീറ്റ് വേക്കൻസി ആയി വരും. കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് മാറുന്ന കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളവിടെ സീറ്റ് കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊടുക്കാതിരിക്കരുത്. നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ, അതായത് ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും, യൂണിവേഴ്സിറ്റി ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും, ഇവിടെ ഹയർ ഓപ്ഷൻ ഉള്ള കുട്ടികളെ കൂടി പരിഗണിക്കുമെന്ന് പറയുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നത് അവിടെ കോളേജസ് ആഡ് ചെയ്യണോ, ഹയർ ഓപ്ഷൻ ഉള്ള കുട്ടികൾ കോളേജസ് ആഡ് ചെയ്യണോ, അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യണോ, അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. നിങ്ങളെ കൂടി അവിടെ പരിഗണിക്കുമെന്ന കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത കുട്ടികൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള അവസരം, അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്തായ കുട്ടികൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള അവസരം. സോ നിങ്ങൾ എഡിറ്റ് ചെയ്ത ആ കുട്ടികളുടെ അടിസ്ഥാനത്തിലാണ് ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ റാങ്ക് ലിസ്റ്റ് കോളേജിൽ പബ്ലിഷ് ചെയ്യും, ഓരോ കോളേജിൽ പബ്ലിഷ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, അവിടെയാണ് ഈ സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്, റാങ്ക് ലിസ്റ്റിൽ ഉള്ള കുട്ടികൾ അവിടെ സെലക്ട് ചെയ്യും, പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്യും. അപ്പോൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഒക്ടോബർ 11. സോ അന്ന് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. എല്ലാ കോളേജും, നിങ്ങൾ കൊടുത്ത കോളേജസ് ഉണ്ടാവുമല്ലോ, ആ കോളേജസ് നിങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ട്, അതായത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് അവിടെ റാങ്ക് കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മിണ്ടാതെ ഇരിക്കരുത്, കോൺടാക്ട് ചെയ്യുക. കാരണം പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ മുന്നിലുള്ള കുട്ടികൾ വരാതിരുന്നാൽ നിങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ വേറെ കുട്ടികൾ വേറെ ഫീൽഡിലേക്ക് പോയാൽ അവിടെ നിങ്ങൾക്ക് വേക്കൻസി കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ അവിടെ വേക്കൻസി കുറവാണ്, എനിക്ക് കിട്ടാനുള്ള സാധ്യത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിഷമിക്കാൻ പാടില്ല, ടെൻഷൻ അടിക്കാൻ പാടില്ല. നിങ്ങൾക്കും സാധ്യതയുണ്ട്. സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് ആ സ്പോട്ടിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതാണ്. അതായത് കോളേജിൽ പോയി കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ മുന്നിലാണെങ്കിൽ പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞു. സോ റാങ്ക് ലിസ്റ്റ്, വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് മുന്നിലാണെങ്കിൽ അവർ പറയും. സോ ആ പറയുന്ന സമയത്ത് നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കണം. അതാണ് ഈ സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. കുറേ ബാക്കിലുള്ള കുട്ടികൾ റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേര് ബാക്കിലാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ മിണ്ടാതിരിക്കരുത്. കണ്ടിന്യൂസ് ആയി നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. അങ്ങനെ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇവിടെ ഒരുപാട് ദിവസങ്ങൾ സ്പോട്ട് അഡ്മിഷന് വേണ്ടി യൂണിവേഴ്സിറ്റി കൊടുക്കും. സോ ഇവിടെ ഇത്ര കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ. നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്യുക. 4-5 നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യണം. പിന്നെ സ്പോട്ട് അഡ്മിഷന് വേണ്ട റാങ്ക് ലിസ്റ്റ് വരും. ആ സമയത്താണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് ഉള്ള സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടി, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ ഒരു രീതിയിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്ന കുട്ടികൾ അവിടെ എഡിറ്റ് ചെയ്ത ശേഷം ഫൈനൽ സബ്മിഷന് കൊടുക്കണം. അതുപോലെ തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കണം. ഒരുപാട് കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം സംഭവിച്ച തെറ്റാണ് ഈ വർഷം സംഭവിക്കാൻ പാടില്ല. അതായത് നിങ്ങൾ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫൈനൽ സബ്മിഷൻ കൊടുക്കാതെ വന്നാൽ ആ ഒരു അപ്ലിക്കേഷൻ പെൻഡിംഗ് ആണ്. സോ ഫൈനൽ സബ്മിഷന് കൊടുത്ത ശേഷം പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കണം, മറക്കാതെ കയ്യിൽ സൂക്ഷിക്കണം. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വിരാജ് സൊല്യൂഷൻസിൻ്റെ പുതിയ എപ്പിസോഡിൽ പിന്നീട് കാണാം. അതുവരെ ബൈ.